ബാക്ക് ടു പി എൻ ക്രിയേഷൻസ്. അപ്പൊ ഇന്ന് നമുക്കിവിടെ സദ്യ സ്പെഷ്യലിൽ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമായ രസം ഉണ്ടാക്കി നോക്കാം. രസപ്പൊടിയൊന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ വെച്ച് തന്നെ ഇതെങ്ങനെയാ ചെയ്യാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അഞ്ചാറ് ചെറിയുള്ളി എടുത്തിട്ടുണ്ട്, തൊലി കളഞ്ഞെടുത്തതാണ്. പിന്നെ രണ്ട് തണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിച്ചപ്പ്, രണ്ട് ചെറിയ പീസ് ഇഞ്ചി, ഒരു അര സ്പൂൺ നല്ല ജീരകം, ഒരു വെളുത്തുള്ളി മുഴുവനായി എടുത്തിട്ടുണ്ട്. ഇത് ഒരു സ്പൂൺ ഉപ്പ്, ഒരു സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. കുറച്ച് പുളി എടുത്തിട്ടുണ്ട്, അത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു സ്പൂൺ കായം. ഇനി നമുക്ക് ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ജീരകം കൂടെ കല്ലിലിട്ടൊന്ന് ചതുക്കിയെടുക്കാം. മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ചെയ്താലും മതി, പക്ഷെ അധികം അരിഞ്ഞു പോവാൻ പാടില്ല, ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പൊ ഇതിങ്ങനെ ചതുക്കി എടുത്തിട്ടുണ്ട്, ഇത്രയായാ മതി. ഇനി തക്കാളിയും കൂടി കൈകൊണ്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരു ചട്ടിയിൽ ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അര സ്പൂൺ കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്, ഒരു രണ്ട് വറ്റൽമുളക് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചതുക്കി വെച്ച ഉള്ളിയും ഇഞ്ചിയും ജീരകവും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം തക്കാളി കൂടി ഇട്ട് കൊടുക്കണം. തക്കാളി കൂടി ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം വഴറ്റിയെടുക്കുക. അപ്പൊ ഇങ്ങനെ ചെയ്യാനൊന്നും സമയമില്ലാത്തവര് തക്കാളിയും ഉള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ ഒരു മിക്സിന്റെ ജാറിലിട്ട് ഒന്ന് ചതുക്കിയെടുത്ത ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു ചട്ടിയിൽ തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ടത് കടുക് വറുത്തിട്ട് കൊടുത്താൽ മതി. നമുക്ക് അങ്ങനെയും രസം ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ രസം എല്ലാവരും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ചെയ്യുന്നത്, പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടി പറയാണ്. അപ്പോൾ ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. നേരെ ഒരു സ്പൂൺ കായം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇപ്പോൾ പൊടിയാണ് ഇട്ടിരിക്കുന്നത്, കട്ടയുള്ളവർ അങ്ങനെ ചേർത്താൽ മതി. പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മളെ രസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് രസം ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുകയും വേണം. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.